ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു, ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ, വരുന്ന വഴിക്ക്, വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഫോണിൽ വാട്സാപ്പിൽ ഇങ്ങനെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ വെള്ളം പൊങ്ങുന്നു, ഇവിടെ വെള്ളം പൊങ്ങുന്നു, അവിടെ മഴ കാരണം അവിടെ പ്രശ്നമുണ്ടാവുന്നു, ഇവിടെ പ്രശ്നമുണ്ടാവുന്നു എന്ന് പറഞ്ഞ് ഒരുപാട്, എന്താ പറയുക, മഴ കാരണം ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലായിരുന്നു ആക്ച്വലി ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ വന്നപ്പോഴത്തേക്ക് ഓക്കെ, എപ്പോൾ വേണമെങ്കിലും ഒരു മീറ്റിംഗ് ഉണ്ടാവാം, എന്ത് സംഭവിക്കാം, പെട്ടെന്ന് തിരിച്ചു പോകണം എന്ന് വിചാരിച്ചായിരുന്നു വന്നത്. പക്ഷെ വന്ന് കയറിയപ്പോൾ തന്നെ ഇവിടെ കണ്ട എനർജി, അത് കണ്ടപ്പോൾ തന്നെ ഐ വാസ് ലൈക്ക്, എന്താണെങ്കിലും ഇന്നിവിടെ വരാതിരുന്നെങ്കിൽ അതൊരു ഹ്യൂജ് ലോസ് ആയേനെ. സോ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇത് ശരിക്കും പ്രോജക്റ്റ് അക്ഷരം എന്ന് പറയുമ്പോൾ, ഇത് ശരിക്കും തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് സാറിൻ്റെ ഒരു വിഷനായിരുന്നു ഈ പ്രോജക്റ്റ്. ഈ ഒരു ആശയം സാറും, സാറ് ഞങ്ങളായിട്ട്, ഞാനായിട്ടും മുന്നേ ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് കളക്ടർ റിയ, അഖിൽ, അങ്ങനെയുള്ള രണ്ട് ഉദ്യോഗസ്ഥരായിട്ടും ഐ ടി ഡി പി പ്രോജക്റ്റ് ഓഫീസറായിട്ടും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ടും ഒക്കെ ഇനീഷ്യലി ഈ ഒരു ആശയം പങ്കുവെക്കുന്ന ഒരു സ്റ്റേജ് മുതൽ ഞാൻ സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ സാർ ആദ്യം ഇങ്ങനത്തെ ഒരു കാര്യം, ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ ഒരു വർഷത്തിന് ശേഷം അതിൻ്റെ ഔട്ട്പുട്ട് ഇത്രയും ഒരു, എന്താ പറയുക, ഇത്രയും വലിയൊരു ഡിഫറൻസോടെ, പോസിറ്റീവായൊരു ഡിഫറൻസോടെ എൻ്റെ മുമ്പിൽ നിൽക്കുമെന്ന് ഞാൻ അന്ന് പ്രതീക്ഷിച്ചതേ ഇല്ല. സോ ചില സന്ദർഭങ്ങളാണ് നമ്മുടെ സർവീസ് ജീവിതത്തിൽ ചില ഇവൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ചില ലാൻഡ് മാർക്കായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാവും, നമ്മളെന്നും നമ്മുടെ മനസ്സിനോട് ചേർത്ത് വെച്ച് ഒരു, എന്താ പറയുക, ഡീമോട്ടിവേറ്റഡ് ആയിരിക്കുന്ന ഒരു ദിവസവും നമുക്കൊരു ഇൻസ്പിറേഷനും മോട്ടിവേഷനും തരുന്ന ചില ഇൻസിഡൻസ് എപ്പോഴും ഒരു ഓഫീസറിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും. ആൻഡ് ഐ തിങ്ക് എൻ്റെ ജീവിതത്തിലെ ഒരു ലാൻഡ് മാർക്ക് ഡേ ആയിരിക്കും ഞാൻ ഇന്നിവിടെ കണ്ട ഈ പോസിറ്റീവ് ചേഞ്ച്. അത് ഞങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു സാർ ഒരു ആശയമായിട്ട് ഒരു സെൻറ്റൻസിലോ രണ്ട് മൂന്ന് സെൻറ്റൻസിലോ ഒരു മീറ്റിങ്ങിൽ മുന്നോട്ട് വെച്ചൊരു കാര്യം, അതിപ്പം അത് എക്സിക്യൂട്ടായി. ഒരുപാട് പേരുടെ ഹാർഡ് വർക്ക് അതിലേക്ക് വന്നിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ സപ്പോർട്ട്, പിന്നീട് നമുക്ക് എന്താണ് അന്നുണ്ടായിരുന്ന രണ്ട് പേര്, രണ്ട് അസിസ്റ്റന്റ് കളക്ടേഴ്സും ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ രണ്ടുപേരുടെയും സപ്പോർട്ട് ത്രൂ ഔട്ട്, അവരായിരുന്നു കുറേയും കൂടി ഓൺ ഫീൽഡ് വന്നതും കാര്യങ്ങൾ ചെയ്തതും എല്ലാം മുന്നേ ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് കളക്ടേഴ്സ് ആയിരുന്നു. ഞാൻ കുറേയും കൂടി ഒരു ബാക്ക് ചാനൽ സപ്പോർട്ടായിരുന്നു ആക്ച്വലി കൊടുത്തിരുന്നത്, അവരുടെ എഫേർട്ട്. പിന്നെ ഞങ്ങളുടെ കളക്ട്രേറ്റിലെ ഞങ്ങളുടെ സ്വന്തം ഒരു ടീം ഓഫ് ഇൻറ്റേൺസ് ഉണ്ട്, ഹൂ മേക്ക് ഓൾ ദീസ് പ്രോജക്ട്സ് പോസിബിൾ ഫോർ അസ്, അവരുടെ എഫേർട്ട്. പിന്നീട് ഓൺ ബോർഡ് വന്ന ഇൻസൈറ്റ്സ് ഫോർ ഇന്നൊവേഷൻ, അവരുടെ ടീം ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് വണ്ടർഫുൾ ടീംസ് ഐ ഹാവ് സീൻ. ഞാൻ പല ഓർഗനൈസേഷൻസായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ലൈക്ക് ഇത്രയും പാഷനേറ്റും ഇത്രയും, എന്താ പറയുക, ലൈക്ക് ആ ജെനുവിൻനെസ് നമുക്ക് ശരിക്കും യു ക്യാൻ ഫീൽ ഇറ്റ് സംസാരിക്കുമ്പോഴാ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്, എത്രത്തോളം ജെനുവിനും എത്രത്തോളം പാഷനേറ്റ് ആയിട്ടാണ് ഈ പ്രോജക്റ്റിൻ്റെ ഓരോ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് പോലും ഡിസ്കസ് ചെയ്യപ്പെട്ടിരുന്നത് എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിരുന്നൊരു കാര്യമായിരുന്നു. സോ ദേ വർക്ക് ഇസ് ഓൾസോ എക്സ്ട്രീംലി ഇൻസ്പയറിംഗ് ഫോർ മീ ആസ് എൻ ഓഫീസർ. പിന്നെ അതുപോലെ ഓൺ ബോർഡ് വന്ന കിംസ് ഹെൽത്ത് ഗ്രൂപ്പ്, ഈ ഒരു പ്രോജക്റ്റ് നേരത്തെ നമ്മുടെ വെൽക്കം അഡ്രസ്സിൽ ഇൻസൈറ്റ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് പറഞ്ഞതുപോലെ തന്നെ, ഒരു പക്ഷേ നമ്മൾ എന്തായിരുന്നു ഉദ്ദേശിച്ചത്, അതിലും ഭംഗിയായി ഈ പ്രോജക്റ്റ് മുന്നിലോട്ട് വന്നതിൻ്റെ റീസൺ ശരിക്കും ഇൻസൈറ്റ്സ് തന്ന എക്സിക്യൂഷണൽ സപ്പോർട്ടും അറ്റ് ദ സെയിം ടൈം കിംസ് ഹെൽത്ത് ഗ്രൂപ്പ് തന്ന സി എസ് ആർ സപ്പോർട്ടും ആയിരുന്നു. സോ അവർ രണ്ടുപേരുമാണ് ഇതിൻ്റെ രണ്ട് മെയിൻ പില്ലാർസ് ഓഫ് ദിസ് പ്രോജക്റ്റിൻ്റെ സക്സസ്. ഇവിടെ വന്നപ്പോൾ പണ്ട് സ്കൂളുകളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പല ഈ, എന്താ പറയുക, ക്ലേ മോഡൽസും പേപ്പർ മോഡൽസും എക്സിബിഷൻസും ഒക്കെ ലൈക്ക് എന്നോ ഏതോ ഒരു കാലത്ത് ചെയ്ത് മറന്ന കാര്യങ്ങളായിരുന്നു. സോ ശരിക്കും ഞാൻ ആ ഒരു കാലഘട്ടം ഐ വാസ് റീ ലിവിങ്. ആൻഡ് ഇപ്പം നേരത്തെ ഫീഡ്ബാക്കിൽ പറഞ്ഞതുപോലെ ആദ്യത്തെ ദിവസം മിണ്ടാൻ പേടി, അല്ലെങ്കിൽ മിണ്ടാനുള്ളൊരു കോൺഫിഡൻസ് കുറവ് എന്നൊക്കെയാണ് ഇപ്പം ഫീഡ്ബാക്ക് റിവ്യൂവിൽ പല വോളണ്ടിയേഴ്സും കുട്ടികളുടെ ടീച്ചേഴ്സും ആയവർ പറഞ്ഞത്. അങ്ങനെ ആയിരുന്നു എങ്കിൽ ഇന്ന് ഞാനിവിടെ കണ്ട ചേഞ്ചസ് നത്തിങ് ലെസ് ദാൻ റിമാർക്കബിൾ. എന്ത് കോൺഫിഡൻ്റ് ആയിട്ടാണ്, അതെ,
എന്ത് എന്ത് കോൺഫിഡൻ്റ് ആയിട്ടാണ് എന്താണ് സോളാർ സിസ്റ്റം പ്ലാനറ്റ്സ് എന്താണെന്നും വാട്ടർ സൈക്കിൾ എന്താണെന്നും വോൾക്കാനിക് ആക്ടിവിറ്റി എന്താണെന്നും ഒക്കെ എന്ത് കോൺഫിഡൻ്റ് ആയിട്ടാണ് ബോത്ത് ഇൻ മലയാളം ആൻഡ് ഇൻ ഇംഗ്ലീഷ് അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ യങ് ഫ്രണ്ട്സ് പറഞ്ഞു തന്നത്. സോ ലൈക്ക് ഈ ചേഞ്ചിനെ ഐ ഡോണ്ട് തിങ്ക് ഇംഗ്ലീഷ് വൊക്കാബുലറിയിൽ ഒരു വാക്കില്ല ഇത്രയും വലിയൊരു ചേഞ്ചിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ. സോ തൽക്കാലം ഞാൻ റിമാർക്കബിൾ എന്ന വാക്ക് ഉപയോഗിക്കുന്നു, പക്ഷേ സീരിയസ്ലി ദ ചേഞ്ച് ഇസ് വെരി വെരി എന്താ പറയുക ഓവർവെൽമിംഗ്ലി പോസിറ്റീവ് ആയ ഒരു ചേഞ്ച് ആണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു ഓഫീസർ എന്ന നിലയ്ക്ക് നമുക്ക് എല്ലാ ദിവസവും നല്ല ദിവസങ്ങളാവണമെന്നില്ല, ചില ദിവസങ്ങൾ നല്ലതായിരിക്കാം, ചില ദിവസങ്ങൾ മോശമായിരിക്കാം. പക്ഷേ ഒരു അണ്ടർവെൽമിംഗ് ദിവസം വരുമ്പോൾ എങ്ങനെ മുന്നോട്ട് വീണ്ടും എന്താണ് പഴയ ആർജവം ഉണ്ടാക്കിയെടുത്ത് എങ്ങനെ മുന്നോട്ട് വീണ്ടും പോകും എന്നുള്ളൊരു ഒരു ഒരു ചിന്തയോ ഒരു സന്ദർഭമോ വരുമ്പോൾ ഡെഫിനറ്റ്ലി ഇന്നത്തെ ദിവസം ആൻഡ് ഇന്നിവിടെ കണ്ട ബ്രില്യൻസ് വിൽ ഡെഫിനറ്റ്ലി കം ടു മീ. അത് അതിലൊരു ഒരു സംശയവും വേണ്ട. ലൈക്ക് അത്രയും അത്രയും മാം ലൈക്ക് എന്താ പറയുക ഹാപ്പിനെസ് എന്ന് പോലും പറയാൻ പറ്റില്ല. ലൈക്ക് അത്രയും ഒരു മോർ ദാൻ ഹാപ്പിനെസ് ആണ്. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നില്ല അതിനുള്ള വാക്കുകൾ ഇതുവരെ കണ്ടെത്തിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. ബട്ട് സ്റ്റിൽ ലൈക്ക് താങ്ക് യു സോ മച്ച് ഇൻസൈറ്റ്സ് ഫോർ ഇന്നോവേഷൻ ആൻഡ് കിംസ് ഹെൽത്ത് ഗ്രൂപ്പ്. ലൈക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും സപ്പോർട്ട് ആണ് ഈ പ്രോജക്റ്റിൻ്റെ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രോജക്റ്റിൻ്റെ ബാക്ക് ബോൺ ആയത്. എസ്പെഷ്യലി ഹേമ മാഡം, ലൈക്ക് ഐ ഹാവ് സീൻ യു ഇൻ മൾട്ടിപ്പിൾ മീറ്റിംഗ്സ്. കൂടുതൽ മീറ്റിംഗ്സ് എടുത്തത് അഖിലാണ്. സോ അപ്പോൾ അഖിൽ മീറ്റിംഗ്സ് കഴിയുമ്പോൾ എന്നോട് വന്ന് ഡിസ്കസ് ആയിരുന്നു ചെയ്യാറ്, ഓക്കെ അങ്ങനെ ചെയ്യാൻ പോവാണ് ഇങ്ങനെ ചെയ്യാൻ പോവാണ് എന്നുള്ള രീതിയിൽ. പക്ഷേ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോഴും വി ഹാവ് ഓൾവേസ് യുനോ ലൈക്ക് ഒഫീഷ്യൽ കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ വി ഓൾവേസ് യൂസ് ടു യുനോ ഡിസ്കസ് ദിസ് ആസ്പെക്ട് വിത്ത് ഈച്ച് അദർ അബൌട്ട് എന്ത് ലൈക്ക് ഹൗ പാഷനേറ്റ് ആർ ദീസ് പീപ്പിൾ. ഈ ഒരു പാഷൻ അതാണ് ആക്ച്വലി പലയിടത്തും ലാക്കിങ്. ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി ചെയ്ത് കിട്ടാൻ നമ്മൾ, ഞാൻ തന്നെ ഇപ്പോൾ ഓക്കെ പല പ്രശ്നങ്ങളും കാണുമ്പോൾ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് അതിന് ആവശ്യമില്ല, ബിക്കോസ് ഓൾറെഡി പല പ്രോജക്ട്സും ഉണ്ട്. അത് ഈ പറയുന്ന പോലെ പാഷനേറ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആൾക്കാരില്ലാത്തതാണ് ശരിക്കും പലതും നടക്കാത്തതിൻ്റെ പ്രധാന റീസൺ. സോ ആ ഒരു സ്റ്റേജിൽ നിന്ന് ഇങ്ങനൊരു ടീം ഞങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. പ്ലസ് ഈ സാമൂഹ്യ പഠനമുറി എന്ന് പറയുമ്പോൾ അത് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടിയിലാണ് വരുന്നത്. സോ ഐ ടി ഡി പി പ്രോജക്റ്റ് ഓഫീസർ ആൻഡ് ടീം ഓൾസോ നമുക്ക് ഒരുപാട് എല്ലാ മീറ്റിംഗ്സിലാണെങ്കിലും അവർ അവരുടേതായ ഇൻപുട്സും സപ്പോർട്ടും ഈവൻ ട്രൈബൽ ഡയറക്ടറേറ്റിൽ നിന്ന് എസ് ടി ഡയറക്ടറായ മേഘശ്രീ മാഡം അവരെല്ലാം നമ്മൾ ഈ പ്രോജക്റ്റിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ മാഡത്തിനെ പോയി കാണുകയും അവിടുത്തെ ഇൻപുട്സ് എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ എൻ്റയർ എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിനും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന യങ് ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും ആണ് വളരെ എന്താണ് വളരെ ആക്റ്റീവായിട്ട് ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തതും. നിങ്ങളുടെ ചേച്ചിമാരും ചേട്ടന്മാരും അല്ലെ ടീച്ചേഴ്സിനായിരിക്കില്ലല്ലോ വിളിക്കുന്നത്, നിങ്ങളുടെ പഠിപ്പിക്കാൻ വന്ന ചേച്ചിമാരും ചേട്ടന്മാരും പറഞ്ഞതൊക്കെ കേൾക്കുന്നതും ഇങ്ങനൊരു പ്രോജക്റ്റ് നിങ്ങൾ മനസ്സുകൊണ്ട് ഉൾക്കൊണ്ടു എന്നുള്ളത് തന്നെ വളരെ വളരെ സന്തോഷമുള്ള കാര്യം. അതിൽ നിങ്ങളുടെ എഫേർട്ട് നമ്മൾ കാണാതിരിക്കുന്നില്ല ഡെഫിനറ്റ്ലി. പക്ഷേ ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ പലതും കാണുമ്പോഴും എന്ന് വെച്ചാൽ എല്ലാവരും ചിരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതിപ്പം പഠിക്കുന്നതാവട്ടെ അല്ലെങ്കിൽ കളിക്കുന്നതാവട്ടെ വേറെ ഏതെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ആവട്ടെ എല്ലാവരുടെയും മുഖത്ത് ഐ ക്യാൻ സീ ദാറ്റ് ഒരു ഒരു സ്മൈൽ ഒരു പ്ലസൻറ്റ് ആറ്റിറ്റ്യൂഡാണ് അതെല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത്. സോ ദാറ്റ് ഇറ്റ് സെൽഫ് ഷോസ് ദാറ്റ് യുനോ എത്രത്തോളം ഒരു വലിയൊരു സാറിനൊരു വിഷൻ എന്ന് പറയുന്നത് അതിനെ ഏത് രീതിയിൽ നമുക്ക് കൊണ്ട് എത്തിക്കാൻ പറ്റി എന്നുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി, സാറിൻ്റെ അഭാവത്തിൽ ഞാൻ സാറിനെയും കൂടി റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് പറയാണ്, ലൈക്ക് ഹീസ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വൺ ഓഫ് ദ മോസ്റ്റ് വിഷണറി ഓഫീസേഴ്സ് വി ഹാവ്. ആൻഡ് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റോ കാര്യമോ ഇതൊന്നും എവിടെ നിന്നും ആരും ഇങ്ങനൊരു ഐഡിയ സാറിന് കൊണ്ട് കൊടുത്ത് അങ്ങനെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതല്ല, ഇതെല്ലാം സാറിൻ്റെ ഐഡിയ ആയിരുന്നു. അത് ആ മീറ്റിംഗ്സ് ഇരിക്കുന്നവർക്ക് അതറിയാം, ലൈക്ക് ഇതെല്ലാം ഒറിജിനേറ്റ് ചെയ്തത് സാറിൻ്റെ വിഷനായിട്ടും സാറിൻ്റെ ഐഡിയ ആയിട്ടും ആയിരുന്നു. സോ ആൻഡ് ഇപ്പം ഞാനാണെങ്കിൽ പോലും തിരക്കിൻ്റെ സമയത്ത് എന്തെങ്കിലും ഒരു അക്ഷരം പ്രോജക്റ്റ് എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു മീറ്റിംഗ് എടുക്കാൻ ഞാൻ വിട്ടുപോയാലും ഒന്നില്ലെങ്കിൽ സാറിനെ വിളിച്ചു പറയുക അല്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയക്കുക, അശ്വതി ഇറ്റ്സ് ടൈം റിവ്യൂ മീറ്റിംഗിൻ്റെ സമയം, ഐ യു ഹാവ് ടു ടേക്ക് എ റിവ്യൂ മീറ്റിംഗ്. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോയത്. സാറിൻ്റെ മനസ്സിൻ്റെ എത്രത്തോളം അടുത്ത് നിന്നൊരു പ്രോജക്റ്റ് ആയിരുന്നു ഇത്
എന്നുള്ളത് നേരിട്ട് അറിയാവുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ ഐ എം ആക്ച്വലി താങ്കിങ് ഹിം ബിക്കോസ് ഹീസ് ആൻ ഇൻസ്പിറേഷൻ ടു മീ ആസ് എ കളക്ടർ ബിക്കോസ് സാർ ചെയ്യുന്ന ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ടാണ് ഞങ്ങൾ യങ്ങർ ഓഫീസേഴ്സ് മോൾഡഡ് ആവുന്നത് സോ ഇനി ഇപ്പോൾ സബ് കളക്ടർഷിപ്പ് തീരാറായി എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ മാസം മേ ബി നെക്സ്റ്റ് മന്ത് ഓർ ദ മന്ത് ആഫ്റ്റർ ദാറ്റ് എൻ്റെ ട്രാൻസ്ഫർ ആവും അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ജില്ലയിലേക്ക് പോകുന്നത് ഒരു പക്ഷേ ജില്ലാ കളക്ടറായിട്ടായിരിക്കും അപ്പോൾ പ്രോജക്റ്റ് അക്ഷരം എൻ്റെ ലെവലിൽ ഏത് ജില്ലയാണോ അവിടെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ ഡെഫിനറ്റ്ലി ഞാൻ ശ്രമിക്കുന്നതായിരിക്കും ആൻഡ് ഐ വുഡ് ലൈക്ക് ടു താങ്ക് ആർ ഓണറബിൾ ഡിസ്ട്രിക്ട് കളക്ടർ ഇൻസൈറ്റ്സ് ഫോർ ഇന്നൊവേഷൻ ആൻഡ് കിംസ് ഹെൽത്ത് ഗ്രൂപ്പ് ആൻഡ് ഐ ടി ഡി പി my interns in the team and all the students here all the volunteers all the students ellavarodu njan ende nanni parayunu ini ingane oru meeting undavo ennu enikku arilla because njan ee paranja pole onnu rendu maasathey mikkaram transfer aavan saadhyatha kaanunnundu so endayalum thank you so much to everyone who made this program a huge success thank you